A good day to all our viewers out there. Well, today is an exciting day for all of us because we are celebrating our 200th episode of Kappa Prime Time. And we owe a big thank you to all our guests, to all our viewers and the entire team of Kappa Prime Time. Well, even the number of episodes, it is going to be an exclusive episode. We have two guests. The first guest we are going to have is Gokul Suresh. It's an exclusive interview with him. And also we have Joseph Annamkutty Jose. He's here to have a talk with us and let's get to know more about Joseph. Well, today's episode is also an excitement for all of us in the sense that we have completed 656 guests from various walks of life. So altogether, Kappa Prime Time is being happy, being thankful. And let's start this episode. Let's have a chat with our guest. Well, moving on to my first guest, where we have Gokul Suresh. He is the son of the one and only Suresh Gopi. Well, Gokul Suresh is an actor, and it is one of his exclusive interviews he's having with Kappa Prime Time. And we are quite happy to have him on our show. And let's see what's happening with him right now and how things are going for him. And let's celebrate together. Hi, Gokul. Welcome to Kappa Prime Time. Thank you so much, Cynthia. How are you? How's life going right now? Pretty difficult, I'd say. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു എന്നാ ചില നിരീക്ഷകര് ഇതേപോലെ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒരു കോൺസ്പിറസി തിയറി പോലെയൊക്കെ നമ്മളിങ്ങനെ വെബിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇത്. പ്രെഡിക്ഷൻസ് പോലെ അല്ലേ? പ്രെഡിക്ഷൻസ്, ഈ ചില ചില കില്ലിങ്സ് ഒക്കെ നടന്നത്, അല്ലെങ്കിൽ പണ്ട് ഏലിയൻസ് ഇങ്ങനെ വന്നു ഏരിയ 51 എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു കാലമാണല്ലോ. നമുക്ക് ഒരു പരിധി കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരു സാധനത്തിന് നമ്മള് എല്ലാവരും എടുക്കുന്ന ഒരു കാലമാണ്. Gokul, I mean, in the industry and people around you has always said you are a very calm, allengil oru composed aayittu humble aayittu oru vyaktiyana, and to an extent it is very true. Probably aa oru calmness, humbleness, film vilayikku oru entry vannapurthekum, how much has that been, like, you know, ചിലര് ദേ എക്സ്പെക്ട് പീപ്പിൾ ടു ബി വെരി ഹൈപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ എക്സ്ട്രാ ഇതായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, ബട്ട് യുവർ കാംനെസ് ആൻഡ് ഹംബിൾനെസ് ഒരു സിനിമയിലേക്ക് വന്നതിന് ശേഷം ഹാസ് ഇറ്റ് ചേഞ്ച്ഡ്? ഐ മീൻ, ലൈക്ക്, ഹാവ് യു തോട്ട് ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റാനുണ്ട്, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഡിഫറെന്റ് ആവാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? എന്റെ ഈ കാംനെസ് അല്ലെങ്കിൽ ആ ഒരു സോ കോൾഡ് ഹംബിൾനെസ് എന്ന് പറയുന്നത്, ഞാൻ അതിനെ ആക്ച്വലി അങ്ങനെ ഒരു ഹംബിൾ ആവുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോർമൽ ആവുന്നതായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോ മാത്രമല്ല, ഈ ഈ ഞാൻ ഹംബിൾ ആണെന്ന് ഇപ്പൊ ഈ പറയപ്പെടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അധികം പറയപ്പെടുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫിലിമിലോട്ട് വന്നതിന് ശേഷമാണ് അത് ആൾക്കാർ അത് നോട്ടീസ് ചെയ്യാൻ വല്ലതും തുടങ്ങിയത്. അപ്പം അതിൽ തന്നെ എന്തോ ഒരു അപാകതയുണ്ട്. അതായത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറച്ച് എന്തോ ഒരു അബവ് സംതിങ് എന്നുള്ള ഒരു ഫീലിംഗിൽ ആയിരിക്കണം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പം നമ്മൾ മമ്മൂട്ടി സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയും. അപ്പൊ അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് അദ്ദേഹം അഭിനയിക്കുന്നത് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും. ഇല്ലാതെ ആരും എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി കൂടുതൽ അഹങ്കാരികളായിട്ട് അങ്ങനെ വേണ്ടി ഒരു ആവശ്യം ഉണ്ടെന്ന്. പ്രത്യേകിച്ചും സിനിമാക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അറിയാം അവര് ബാക്കി സാധാരണ ജനങ്ങൾ എല്ലാവരും ദേ ലുക്ക് ഫോർവേർഡ് ടു ദെൻ എന്നുള്ള ആ ഒരു ദേ ലുക്ക് അപ് ടുവേർഡ്സ് ദെൻ എന്നുള്ള ആ ഒരു ഇതില് ആണ് എല്ലാവരും. അപ്പം സ്വയമായിട്ട് വലുതാണ് എന്ന് അറിയാവുന്ന ആൾക്കാർക്ക് കൂടുതൽ ഞാൻ വലുതാണെന്ന് കാണിക്കേണ്ട ആവശ്യം വരാറില്ല. അത് ആ ഒരു ഇതിനകത്ത് അങ്ങ് പോകുന്നു. ഞാൻ പൊതുവെ ഈ രണ്ടിനകത്തും ഞാൻ പൊതുവെ പെടാറില്ല. കാരണം ഒരു സിനിമാ കുടുംബത്തിൽ തന്നെ ജനിച്ചെങ്കിലും അതിന്റെ യാതൊരു എക്സ്പോഷറും കിട്ടാതെയാണ് ഞാൻ സിനിമയിൽ കയറുന്നത് വരെ ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സീനിയർ ആക്ടേഴ്സ് ഇപ്പം മമ്മൂട്ടി സാറിനെയും ലാൽ സാറിനെയും പോലും ഒരുപാട് ജനങ്ങൾ കരുതുന്നത് പോലെ അങ്ങനെ ഒരുപാട് അങ്ങനെ മീറ്റ് ചെയ്യുകയും അവരുടെ ഫാമിലിയായിട്ട് ജെല്ലാവുകയും അങ്ങനെ ചെയ്യാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ മമ്മൂട്ടി സാറിന്റെ ലാൽ സാറിന്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോഴും തന്നെയാണ് അവരെ പ്രോപ്പറായിട്ടൊന്ന് കാണുന്നത് തന്നെ.
അപ്പം ഇത് എത്രത്തോളം ആൾക്കാര് മനസ്സിലാക്കുന്നോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നോ എനിക്ക് അറിയത്തില്ല. ഇതാണ് ആക്ച്വലി ഉള്ളത്. അപ്പൊ എനിക്ക് സാധാരണ ജനങ്ങൾ പെട്ടെന്ന് ഇപ്പൊ മമ്മൂട്ടി സാർ പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു വണ്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഒരു ഒരു കുളിര് തോന്നുമോ അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവർക്ക് എന്നെ അറിയാം. വേറെ ആരുടെ അടുത്ത് ഞാൻ പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ അടുത്ത് ഞാനിത് പറഞ്ഞാലും അവരൊരു നിമിഷം ഇതെന്താ ഇങ്ങനെ That's what Gokul. But Gokul, you understand yourself. I mean, maybe your friends to an extent are able to. But for people outside, Gokul Suresh Gobi and the Varimam Suresh Gobi da maganana. Our one star kid and all exactly. Our tagline. Apparently, we have vision. We pitch it around. I mean, like, why do people think of me like that? ഇല്ല, എനിക്ക് പൊതുവെ കുറെ ആൾക്കാർ എല്ലാം നമ്മള് പിള്ളേരായിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഇന്നസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറ്. ഒരു 18 വയസ്സിനൊക്കെ ശേഷമാണ് നമുക്ക് ഈഗോ പോലത്തെ പല കാര്യങ്ങളും നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്ത് തുടങ്ങി, പല ടീച്ചർമാർ നമ്മളെ വഴക്ക് പറയുന്നതിൽ നമ്മളൊരു ഈഗോയിൽ തുടങ്ങി. അങ്ങനെ അങ്ങനെയാണ് മനുഷ്യർ അവരുടെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഒരു 10, 27, 30 വയസ്സോടെ ഒക്കെ ആകുമ്പോൾ അച്ഛന്റെ തണലിൽ തന്നെയാണ് എന്നുള്ളതൊരു കുറച്ചിലായിട്ടൊക്കെ തോന്നുന്നു. അച്ഛന്റെ പേരിന്റെ തണലിലാണ് എന്നുള്ളത്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കുഞ്ഞിലെ നമ്മള് നടക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് ഒരു സ്ഥിരകാല ബോധമില്ലാത്തൊരു പ്രായത്തില് നമ്മളെ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ജീവനോടെ ഇരിക്കുന്ന ഈ അവസ്ഥ വരെ എത്തിച്ചത് അവര് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അച്ഛന്റെ നയങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു നയങ്ങളെ പലപ്പോഴും മാധ്യമങ്ങൾ തന്നെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ജനങ്ങൾ അതിൽ നിന്ന് തെറ്റിദ്ധരിച്ച് അച്ഛനെ കാണുകയും ആ അച്ഛന്റെ മകനായ എന്നെ കാണുകയും ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പൊ അതല്ലാതെ എനിക്ക് അങ്ങനെ വേറെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനത്തിനെ തെറ്റായിട്ട് വളച്ചൊടിച്ച്, കാരണം ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു രണ്ട് വാക്ക് പറഞ്ഞു കഴിയുകയാണെങ്കിൽ അതിനെ മലയാളത്തിൽ നമുക്ക് ഒരു 3-4 രീതിയിൽ അതിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പല മാധ്യമങ്ങൾ അങ്ങനെ എന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. വളരെ അടുപ്പം ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അവർക്ക് ആ ഒരു ടൈം ബീയിങ്ങിനുള്ള ഒരു പബ്ലിസിറ്റിക്കോ ആ ഒരു വൃത്തിക്ക് എന്റെ കരിയറിൽ എനിക്ക് ഒരു പബ്ലിസിറ്റി അവർ തരുന്നില്ല. പബ്ലിസിറ്റിക്ക് അവര് സുഖമായിട്ട് എന്റെ പേര് ഉപയോഗിക്കുകയും പബ്ലിസിറ്റിക്ക് എന്നാ അതില്ലാതെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. That's so sad. Well, കുറച്ചും കൂടെ ക്യൂറിയസ് ആയിട്ട് ചോദിക്കാം, PTA മീറ്റിംഗിനൊക്കെ പാരന്റ്സ് വരാറില്ലേ? സോ അമ്മയാണോ കൂടുതലും ജോയിൻ ചെയ്യും ഓർ അച്ഛൻ വരാറുണ്ടോ? ഞാൻ ആക്ച്വലി അത്യാവശ്യം തലതെറിച്ച ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ സ്കൂൾ ടൈം മുഴുവൻ. റിയലി? അതെ, ഞാൻ ബാക്ക് ബെഞ്ചർ തന്നെ ആയിരുന്നു തുടക്കം തൊട്ട്. എനിക്കൊന്നും ഒരു 3-ാം ക്ലാസ് വരെയൊക്കെ ആയിരുന്നു എനിക്ക് അത്യാവശ്യം തിരക്കേടില്ല, നല്ല മാർക്കും ഒരു ആദ്യത്തെ 3-4 റാങ്കിലൊക്കെ പെട്ടുകൊണ്ടിരുന്നത്. 4-ാം ക്ലാസ്സൊക്കെ തൊട്ട് ഞാൻ അത്യാവശ്യം മോശം സ്റ്റുഡന്റ് ആയിരുന്നു. എല്ലാ സബ്ജക്റ്റിനൊന്നും ഇംഗ്ലീഷ്, ജോഗ്രഫി അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് മാത്രം മാർക്ക് വാങ്ങിക്കും. സയൻസിനൊക്കെ വളരെ മോശമായിരുന്നു, മാത്സിന് മോശമായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചൈൽഡ് ആയിരുന്നു. ഞാൻ കോട്ടയത്ത് അരുന്ധതി റോയുടെ അമ്മ ശ്രീമതി മേരി റോയ് അവരുടെ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. പള്ളിക്കൂടം എന്നാണ് സ്കൂളിൽ. ആ ഒരു സ്കൂളിൽ ഞാൻ എന്റെ 7th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം എന്റെ അച്ഛൻ വരുമായിരുന്നു. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് സെയിന്റ് തോമസിലും സരസ്വതി വിദ്യാലയയിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് അങ്ങനെ അധികം അച്ഛൻ വരലില്ല, കാരണം ഒരു ഏറ്റവും തലതെറിച്ച ഒരു ഘട്ടം അവിടെയായിരുന്നു. അതുകൊണ്ട് അവിടെ അച്ഛൻ വരില്ലായിരുന്നു. കാരണം അച്ഛന്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, ഞാൻ മോശമാണെന്ന് പറഞ്ഞ സാധാരണ പേരന്റ്സ് ഇപ്പം അവരുടെ മക്കള് പഠിക്കുന്നില്ല, മോശം, മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പറയും, അയ്യോ സാർ സോറി എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, വിഷമിക്കും. ചില പേരൻസ് കരയും. എന്റെ അച്ഛനാണെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് ചവിട്ടി വിളിക്കളയാനേ പറയത്തുള്ളൂ ആദ്യം. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനത് സ്വയമായിട്ട് അറിയാവുന്നുണ്ടാന്ന് തോന്നുന്നു അച്ഛൻ വരാത്തത്. അമ്മ വരും. പിന്നെ അങ്ങനെ ഈ തലതെറിച്ച ഒരു ഇതെന്ന് പറഞ്ഞാലും ഒരുപാട് ഒരു നെഗറ്റീവ് സൈഡിലോട്ടുള്ള തലതെറിവല്ലായിരുന്നു, ചെറിയ റിബല്യസ് ആയിട്ടുള്ള ഇതും. വലിയ ന്യായമില്ലാതെ എന്റെ ക്ലാസ്മേറ്റ്സിനെ പണിഷ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്ന ടീച്ചർമാർക്കെതിരെ അങ്ങനെയൊക്കെ നോക്കുമ്പം അവരുടെ നമ്മളുടെ ആ പ്രായത്തിൽ നമ്മളുടെ ടീച്ചർമാരുടെ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുമ്പം എന്റെ അന്നത്തെ ഇമ്മച്യൂരിറ്റി അവരോട് ചെയ്ത ഒരു തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കോട്ടയത്തെ പള്ളിക്കൂടം എന്ന സ്കൂളിൽ പോയപ്പം ഞാൻ ഒരുപാട് ഇതേപോലെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറിന്റെ അടുത്ത് ഞാൻ പോയി മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു വലിയ കുറച്ചിലൊന്നും തോന്നാത്ത ആളാണ്.
Now coming to you in person, Gokul, ഒരു film actor ആകണം എന്നുള്ള intention maybe ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. But ഒരു point of time is when you just took a turn, you did your business administration. അതിനുശേഷം ഇന്റേൺഷിപ്പ് വരെ പോയ ഒരു ലെവൽ ഉണ്ട്. And then what made you get into movies? എക്സാക്ട്ലി ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തത് ലിമെറിഡിയൻ കൊച്ചിയിലാണ്. അപ്പം ഞാൻ ബി ബി എ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റാണ് പഠിച്ചത് ക്രൈസ്റ്റ് ബാംഗ്ലൂരിൽ. അപ്പം അതിന്റെ ഇന്റേൺഷിപ്പ് ആയിട്ട് എനിക്ക് ഇത് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയിലോ അങ്ങനെ പോകണമായിരുന്നു. എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ലിമെറിഡിയനിൽ, അതുകൊണ്ട് അവിടെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്. പക്ഷെ അവിടെയൊക്കെ നിന്നപ്പോഴാണ് എനിക്ക് ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതെല്ലാം എന്റെ ഇന്റേൺഷിപ്പിന് വേണ്ടുന്ന മാർക്കൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. അവിടെ ഞാൻ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടും ഇല്ല, അത് അവരടുത്ത് തന്നെ ചോദിച്ചാൽ അറിയായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ മേഖല ഇതല്ലെന്നും. പിന്നെ ആ ഒരു ഡിഗ്രി സേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡിഗ്രി പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അത്ര നല്ലൊരു സ്റ്റുഡന്റ് അല്ല, ക്ലാസ് റൂമിൽ ഇങ്ങനെ അടങ്ങിയിരുന്ന് എനിക്ക് പഠിക്കാനായിട്ടൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ഒരു സമയത്ത് ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോ ഇപ്പൊ വലിയ ക്ലാമറാണെന്നല്ല, എന്നാലും അന്ന് ഒരു തീരെ സ്ക്രീനിലുള്ള ആളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയിട്ടേ ശ്രീ ജി വേണുഗോപാൽ പ്ലേബാക്ക് സിംഗർ, അദ്ദേഹത്തിന്റെ മകൻ അരവിന്ദ് ചേട്ടൻ എന്റെ കൂടെ ക്രൈസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റിൽസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ആ സമയത്താണ് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുഖമൊക്കെ ചെറുതായിട്ട് മാറി വരുന്നു, കുറച്ചുകൂടെ ഫീച്ചേഴ്സ്, കുറച്ചുകൂടെ നമ്മൾ സിനിമ കണ്ട സിനിമ എന്ന മേഖലയെ നമ്മൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നു. ആ സമയത്താണ് തട്ടത്തിൻ മറയത്ത് സിനിമയ്ക്ക് തന്നെ ഒരു ട്രാൻസിഷൻ വരുന്നത്. ആ ഒരു മെയിൻ ഒരു സമയത്ത് സോൾട്ട് ആൻഡ് പെപ്പറിൽ തുടങ്ങി തട്ടത്തിൻ മറയത്ത്, പിന്നെ തമിഴിന്ന് ജിഗർ ദണ്ഡ, അങ്ങനത്തെ കുറെ സിനിമകൾ ഇറങ്ങുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു പേസിൽ എങ്ങനെയോ തോന്നി. എന്തെങ്കിലും നമ്മളുടെ ഫേസ്ബുക്കിലെ ഒരു പടമോ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ മെച്ചുവർ ആകുമ്പോൾ കുറച്ചും കൂടെ അച്ഛൻ്റെ ഒരു ലുക്കൊക്കെ ഇങ്ങനെ വന്ന് ചേരാം എന്നൊക്കെ ഇങ്ങനെ ഊഹിക്കുമല്ലോ, വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമല്ലോ, അതിനെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തോന്നിയിരുന്നു എന്തെങ്കിലും ഫേസ്ബുക്കിലോ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഡയറക്ടർ വിളിച്ചേക്കാം. അങ്ങനെ ഈ പറഞ്ഞ അരവിന്ദ് ചേട്ടൻ്റെ അടുത്ത സ്റ്റിൽസും വേറെ ഒന്ന് രണ്ട് സ്റ്റിൽസും ഒക്കെ കണ്ടിട്ടാണ് വിജയ് ബാബു ചേട്ടനും സാൻഡ്ര ചേച്ചിയും കൂടെ വന്ന് ഫ്രൈഡേ അവരായിരുന്നു. അപ്പം അവര് എന്നെ വിളിക്കുന്നു. എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ സിനിമ കയറുന്നതിന് ഒരു അല്ലെങ്കിൽ എന്റെ ഈ സ്ക്രിപ്റ്റ് അച്ഛൻ്റെ അടുത്തോട് ചെല്ലുന്നതിന് ആദ്യത്തെ സ്ക്രിപ്റ്റ് അച്ഛൻ്റെ അടുത്താണ് ചെന്നത്, കാരണം അവർക്ക് എങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അച്ഛൻ്റെ അടുത്തോട് ചെല്ലുന്നതിന് ഒരു 3 മാസം മുമ്പ് വരെ എന്റെ അച്ഛന്റെ സെക്രട്ടറി അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കോളേജ് കഴിയാറായി എന്താണ് ഇനി എന്നിങ്ങനെ ചോദിച്ചപ്പം സിനിമയിലാണോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു എനിക്കങ്ങ് പറഞ്ഞുകൂടാ അവര് തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള ആ ഒരു രീതിക്കല്ല, അത് അച്ഛൻ പ്രീ പ്ലാൻ ചെയ്ത് ആ എന്റെ മകനെ എനിക്ക് ഇന്ന പ്രായത്തിൽ സിനിമ ഇറക്കണം ഇത്രയും നാള് ചെയ്ത ഫിലിമിൽ പേഴ്സണലി നമുക്കിപ്പം റോൾ എന്ത് തന്നെ ആയാലും ഫോർ ആൻ ആക്ടർ ഇറ്റ് ഈസ് ആക്ടിങ് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു റോൾ ഏതായിരിക്കും? വെദർ ലൈക്ക് ഓക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയി തുടങ്ങുന്നു എന്ന് തോന്നി തുടങ്ങിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയി തുടങ്ങുന്നു എനിക്കിന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ചില സമയത്ത് അത് ഉദ്ദേശിച്ച രീതിയിൽ നടക്കാനായിട്ട് പല ആൾക്കാരും അനുവദിക്കാറ്. എന്റെ വേറൊരു ശാപം എന്ന് വെച്ചാൽ ആരാണങ്ങനെ അനുവദിക്കാത്തതെന്ന് എനിക്ക് ഏകദേശം കൃത്യം എനിക്ക് അറിയാനായിട്ട് സാധിക്കാറില്ല. എനിക്ക് ഇൻഫർമേഷൻ കിട്ടും ഇന്ന ആളാണ് ഇന്നത് ചെയ്തതെന്നുള്ളത്, എനിക്ക് അവരെത്ര മറച്ചു വെച്ചാലും ഒക്കെ എനിക്ക് എവിടുന്നെങ്കിലും ഒക്കെ വേറെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഒരു വലിയ വിഷമമുണ്ട്, കാരണം ചില ആൾക്കാർ നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്, അവരെന്തിനെ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ഇതുണ്ട്. വേറെ ഇപ്പം ആസ് ആൻ ആക്ടർ എനിക്ക് നായകനായിട്ട് തന്നെ അഭിനയിക്കണം, സോളോ ലീഡായിട്ട് തന്നെ അഭിനയിക്കണം, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് എനിക്കില്ല. എന്നാൽ പോലും നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ അങ്ങനത്തെ സിനിമകളും നമ്മൾ എടുക്കേണ്ടി വരും. അല്ലാതെ ഇപ്പൊ ചെറിയ റോൾ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിലെനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് എന്നെ ഉപയോഗിച്ചു നല്ലവണ്ണം എനിക്ക് തോന്നിയത് പ്രണവ് മോഹൻലാലിന്റെ 21-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയില് ആ ഒരു 7 മിനിറ്റ് ചെറിയൊരു ക്യാരക്ടറാണ്, വെറും 3 ദിവസം ഷൂട്ടായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിലാണ് എന്നെ ഏറ്റവും വൃത്തിയായിട്ട് എന്നെ ഉപയോഗിച്ചു എന്ന് എനിക്ക് ആദ്യം തോന്നി. അതിനുശേഷം ഇനി ഇറങ്ങാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ കഥാപാത്രത്തിന് വേണ്ടി എന്നെ വൃത്തിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട്. സിനിമ വലിയ ബാഹുബലി അങ്ങനത്തെ ഒരു സാധനം ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും നല്ല ഒരു ഡിഫറെന്റ് ടെക്സ്ചർ, എന്റെ അടുത്ത് നിന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടെക്സ്ചർ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഡെലിവറി ചെയ്ത് വെച്ചിട്ട് ഇതാണല്ലോ ഗൂഗിൾ ചെയ്യുന്ന പടങ്ങൾ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട ചില ആൾക്കാർക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള അനുഭവം കൊടുക്കുന്ന ഒരു സിനിമയൊക്കെ ആവാം സായാഹ്ന വാർത്തകൾ. അതാണ് ഒരു ഫുൾ ലെങ്ത് റോളിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ. അറിയപ്പെടുന്നതിനെക്കാട്ടിലും യു വാണ്ടഡ് എ നെയിം ഓഫ് യുവർ ഓൺ, ഗൂഗിൾ സുരേഷ് ഗോപി എന്ന് അറിയപ്പെടുന്നതായിരിക്കും കുറച്ചും കൂടി
എവറിബഡി വാണ്ട്സ് ടു ബി ദെയർ ഓൺ അല്ലേ, ഒരാളുടെ പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഗൂഗിൾ ലുക്കിംഗ് ഫോർവേഡ് എന്താണ് ഫിലിമിൽ ഫ്യൂച്ചർ എങ്ങനെ കാണുന്നു? Do you want to stick on to Malayalam alone or where a language is explored or what is your idea? ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മലയാളത്തിലാണ് തുടങ്ങിയത്, മലയാളത്തിൽ തന്നെയാണ് അച്ഛനും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോ ഒരു സൂപ്പർ സ്റ്റാർ ആയില്ലെങ്കിൽ പോലും ഒരു നല്ല ഒരു ആക്ടറായിട്ടും ഒരുപാട് നാള് നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരു 20 years അല്ലെങ്കിൽ ഒരു 25 years ഡൗൺ ദി ലൈൻ എനിക്ക് ഡയറക്ഷൻ പോലത്തെ ഫീൽഡും എനിക്ക് വളരെ താല്പര്യമുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ആക്ടിംഗ് എന്ന ഈ ഫീൽഡിൽ നല്ലോണം ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്തതിന് ശേഷമേ ഞാൻ അതിലോട്ട് കടക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൽ അച്ഛൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് എനിക്ക് കൂടുതൽ സന്തോഷം തന്നെയുള്ളൂ. എനിക്ക് അതിൽ കുറവൊന്നും എനിക്ക് അച്ഛന്റെ ക്യാരക്ടേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ അച്ഛൻ എപ്പോഴും നമ്മളൊരു സീരിയസ് ക്യാരക്ടർ, ഐ മീൻ നോട്ട് സീരിയസ് ബട്ട് കുറേ കോമഡി രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിലിംസ് ലൈക് സമരൻ ബെത്ലഹേം, തെങ്കാശിപ്പട്ടണം, ഒത്തിരി ഫിലിംസ് ഉണ്ട്. ബട്ട് യു ഓൺ ദി അതർ സൈഡ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് ഹ്യൂമർ ടച്ച് ഉള്ള റോൾസ് ആണ് നമ്മൾ ഇത്ര നാൾ കണ്ടുവരുന്നത്. കുറച്ച് ഈവിൾ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. സിനിമയില് വളരെ പാവമായിട്ട് നിന്നിട്ട് ക്ലൈമാക്സ് പോർഷനോട് വരുമ്പോ ഞാനാണ് മേഡേഴ്സ് ചെയ്യുന്നതെന്നുള്ള ഇതിലോട്ടാണ്. വേറെ ഒന്ന് രണ്ട് സൂത്രക്കാരൻ എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുണ്ട്, മണിയമ്പിള രാജു അങ്കിളുടെ മകൻ നിരഞ്ജന്റെ കൂടെ ഞാൻ ചെയ്ത സിനിമയാണ്. അതിൽ ഞാൻ വില്ലനാണ്. 21st century ഞാനൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സഖാവ് ക്യാരക്ടറല്ലായിരുന്നു. പറയുന്ന സിനിമയിലും ആക്ഷൻ ഓറിയന്റഡ് പോർഷൻ ആണ് എനിക്ക് അതിൽ മെയിൻലി ഉള്ളത്. അച്ഛന്റെ എന്തെങ്കിലും ഒരു ആക്ടിംഗ് സ്കിൽ, ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഗോൺ ഫോർ തിയേറ്റർ, അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടോ ഗോകുൽ, ഓർ ഇറ്റ് ഈസ് ജസ്റ്റ് നാച്ചുറൽ വേ? ഞാൻ കോട്ടയത്ത് പഠിക്കുമ്പോൾ 4 years ജോസഫ് ആന്റണി ആശാന്റെ തെരുവ് നാടകത്തിൽ ഉണ്ടായിരുന്നു. ഓക്കേ. പക്ഷെ അത് 7th class മുതൽ 10th class വരെ ആ ഒരു 4 years ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ആ ഒരു തുടക്കം, ആ ഒരു ഫൗണ്ടേഷൻ അതായിരിക്കാം ചിലപ്പോ. അതേ 4 years തന്നെ ഞാൻ കഥകളിയും അഭ്യസിച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങ് കണ്ടിന്യൂ ചെയ്തില്ല. 10th കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 years കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. Now coming to അമ്മ, അമ്മ ഒരു നല്ലൊരു പാട്ടുകാരിയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് അമ്മേനെ നമ്മൾ ഹാർഡ്ലി വി ഫൈൻഡ് ലൈക് ഓണത്തിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് വെൻ ഷീ അപ്പിയേഴ്സ് ഓൺ സ്ക്രീൻ ഓർ മാഗസിൻ കവേഴ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഹൗ സപ്പോർട്ടീവ് ഈസ് യുവർ മദർ? അമ്മ എപ്പോഴും പറയാറുണ്ടോ നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്തോളൂ, ഓർ ഹാസ് ഷീ അത് ഐഡിയാസ് എന്തെങ്കിലും? ബിക്കോസ് ഓൾറെഡി ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയിൽ നിന്ന് വരുന്നവരെ ഞാൻ ഇവരെല്ലാവരും. സോ വാട്ട്സ് ഹർ ടേക്ക് ഓൺ യുവർ ആക്ടിംഗ്? രണ്ടുപേരും അച്ഛനും അമ്മയും അങ്ങനെ ഇന്നത് ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താണോ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് റിഗ്രറ്റ്സ് ഒരുപാട് ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ വിഷമിച്ച് ഇരിക്കാൻ പാടില്ല. ആ ഒരു ഇതാണ് വേണ്ടത്. അത് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിപ്രായം പറയും സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പൊ അച്ഛനെപ്പോഴും എല്ലാ സിനിമകളും കാണാനായിട്ട് സാധിക്കാറില്ല. ഒന്ന് രണ്ട് സിനിമകൾ ഇപ്പം 21st century അച്ഛൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടത്, ഇര തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എന്റെ ഡബിങ്ങില് ഇതേപോലെ പ്രശ്നമുണ്ട്, അത് ശരിയാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. ആക്ടിങ്ങിൽ ഇങ്ങനെ ഇതേപോലെ അതും ഒരുപാട് സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ടും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ സിനിമ പ്ലേ ചെയ്ത് വെച്ചിട്ട് പോസ് ചെയ്തതായത് പ്രശ്നം, അങ്ങനെ അങ്ങനെ കാണിച്ചു തരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫുൾ സിനിമയിൽ എവിടെയായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അമ്മയും അച്ഛനും രണ്ടുപേരും എനിക്ക് ഒരു വളരെ നമുക്ക് ഓക്കെ, നമുക്ക് ലേൺ ചെയ്യാൻ തോന്നുന്നില്ല. നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ട് അതിൽ നിന്ന് വിഷമിച്ച് നമ്മൾ താഴെ പോകുന്ന പോലെ അങ്ങനെ ചെയ്യാറില്ല. ഒരുപാട് നമുക്ക് സപ്പോർട്ട് തോന്നുന്ന രീതിയിലും അടുത്ത ഇതിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവർ രണ്ടുപേരും പറഞ്ഞുതരാറ്. ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആരെ പ്രതിയാക്കിയതാണോ? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പ്രതികൾക്ക് എപ്പോഴും ചില പഴുതുകൾ ഉണ്ടാവും, രക്ഷപ്പെടും. കുരുക്കുകൾ അത്രയും വലുതാണ്. ആൻഡ് ഗോകുൽ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗോകുൽ പണ്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് ആയിട്ട് അച്ഛന്റെ സിനിമ കാണാൻ പോകാറുണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആൻഡ് യു നോ വെൻ ദാറ്റ് ആക്ഷൻ സീൻ ഓർ ഒരു ഹീറോ എൻട്രി സീൻ വരുമ്പോഴത്തേക്കും അവർ കുട്ടികളുടെ ഒരു സന്തോഷം കാണുമ്പോൾ, വാട്ട് ഡു യു ഫീൽ ഇൻ യുവർ മൈൻഡ് യു നോ വെൻ ദേ സീ യുവർ ഫാദർ ഓൺ സ്ക്രീൻ ആൻഡ് സ്ക്രീമിംഗ് ആൻഡ് യെല്ലിംഗ്? ഞാനും അതേപോലെ തന്നെ കൂടെ സ്ക്രീമിംഗ് യെല്ലിംഗ് ഉണ്ടാവും. അത് അതിപ്പോ അച്ഛന്റെ സിനിമ എന്ന് മാത്രമല്ല, എല്ലാവരുടെയും സിനിമ കാണാൻ പോകുമ്പോ നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം വരുന്ന സമയത്ത് നമ്മള് കാറിക്കുകയൊക്കെ ചെയ്യും. അച്ഛന്റെ സോറി പൃഥ്വിരാജിന്റെ സിനിമ തേജാബായി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ ഇരിപ്പുണ്ട് തിയേറ്ററിൽ. ഞങ്ങള് ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഉണ്ട് ഫ്രണ്ടിൽ എന്ന്, അദ്ദേഹത്തിന് അറിയാം. ഞാൻ പോയി മീറ്റ് ചെയ്തായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മള്. എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അച്ഛനാണ്,
ഗോപി എന്ന് പറയുന്ന എൻ്റെ അച്ഛനാണ് ഗോകുലിനെ ലേലം കാണാൻ കൊണ്ടുപോയി. അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടി അവനെ മാനേജ് ചെയ്യാൻ. അവൻ അന്ന് കഷ്ടിച്ച് ഏതാണ്ട് 3.5 വയസ്സേ ഉള്ളൂ, 3 വയസ്സിന് മേലെ. ഭയങ്കര ബഹളം ഉണ്ടാക്കുക, ആൾക്കാർ ബഹളം ഉണ്ടാക്കുമ്പോൾ ഒപ്പം കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ എന്റെ കഴുത്തിനെ പിടിച്ച് പൊക്കുന്ന ഒരു സീനുണ്ട്, സ്ഫടികം ജോർജ്. അങ്ങനെ പൊക്കിയെടുക്കുന്നിടത്ത് ഗോകുല് ചാടി ഇറങ്ങിട്ട് വിടറാ വിടറാ എന്ന് പറഞ്ഞിട്ട് കൊറേ ഭയങ്കര, അവൻ വിചാരിച്ച വലിയ ചീത്ത, തെണ്ടിന്നൊക്കെ വിളിച്ച വലിയ ചീത്ത പേടിച്ചു പോകുന്നു വിചാരിച്ചു. അങ്ങനെയൊക്കെ വലിയ ആക്രോശം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. അപ്പൊ ഗോകുൽ വാസ് എ ഫാൻ ബോയ്, എ ഫിലിം ബോയ് ആൻഡ് എ ഫാൻ ബോയ് റൈറ്റ് ഫ്രം വെൻ ഹി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫിലിംസ് ആർ ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ ഫിലിംസ് ആർ ആൻഡ് ഹൗ ദേ ഇംപ്രസ് യു, ഹൗ ദേ കാസ്റ്റ് a model kind of a larger than life being spirit ille adu kettuna pinna pittu osoke ivda vanna poragile kai adu pole koruthu pidichittu ivda varunnathu njan kochi chakkochiya ennu parayna fan boy film boy Gokul aanu enikku ariyavunnathum orma varunnathu. Nice to be with you from Bihar. Wow. That was really a surprise. That is so sweet. Thank you so much. But great, see, Achanne why in the gate up then that is what even I was like little confused as to Achanne engine aayirikkum Gokulde oru perspective nu parayunnu. But amazing. Thank you so much, sir. That was really nice listening to your voice. Achanne adthundo illa Achan ippa mariya. Okay, but that's thumbs nice. Thank you. Achanne thumbs up kaanichu. Yes. That's so sweet. Okay, now my god, I am like shocked by the pattern. Even a nice sound and then. All right, so we haven't seen you as a child artist. I mean adhigam nammal kandittilla ellarum normally vicharikkunnathu oru star kid evadengil oru child artist ayittu vannalo ennulla idile, but you haven't seen you as a child artist. Why is it so? You didn't want to become angantha thalappiriyonnilla athrayum cheradile enikku angane decision meekkanulla oru idundayirunnonnu enikku orma thanneilla. അച്ഛൻ പറഞ്ഞു തന്നെ കേട്ടിട്ട്, അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നെ ഒരുപാട് സിനിമകൾക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ കുഞ്ഞാവുമ്പോ അമ്മ കൂടെ വന്നിരിക്കണമല്ലോ. അച്ഛന് അച്ഛൻ ആക്ടർ ആയതുകൊണ്ട് തന്നെ അച്ഛൻ തിരക്കുകളിൽ പോകുമ്പോ അമ്മ തന്നെ വന്നിരിക്കണമല്ലോ അവിടെ സെറ്റിൽ. അപ്പൊ അത് അങ്ങനെ അമ്മ ഇരുത്തണ്ടെന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കാം അത് വേണ്ടാന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ അമ്മ ചിലപ്പോ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഇരിക്കാൻ വയ്യാന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ഗ്രാൻഡ് മദറും ശ്രീമതി ആറന്മുള പൊന്നമ്മ ആക്ട്രസ് ആയിരുന്നു. അമ്മ അങ്ങനെ അധികം സെറ്റിലൊന്നും പോയി ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കാലത്ത് തന്നെ. അപ്പം അച്ഛന്റെ ഷൂട്ടിംഗ് സെറ്റിലും വളരെ കുറച്ച് തന്നെ പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ ചെയ്ത നമ്പർ ഓഫ് ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ഫിലിംസിലെ അമ്മ അങ്ങനെ പോയി ഇരുന്നിട്ടുള്ളൂ. അപ്പം ഞാനൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ ചെല്ലുമ്പോ അമ്മയെ അവിടെ അങ്ങനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നുള്ള ഒരു ഇതായിരിക്കും. പിന്നെ ചിലപ്പോ അത് പറയാൻ പറ്റില്ല, ഞാൻ ഈ ഒരു പ്രായത്തിൽ ഞാൻ വരുമ്പം അന്ന് ഞാൻ ചെയ്തത് ചിലപ്പോ എനിക്കൊരു ദോഷമായിരിക്കാം. ചിലപ്പോ അന്ന് വളരെ മികച്ചതായിട്ട് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ആ ഒരു ക്യൂട്ട്നെസ് ചിലപ്പോ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിലപ്പോ വരാം, അല്ലെങ്കിൽ തിരിച്ചാവാം. അങ്ങനെ ആ ഒരു ജഡ്ജ്മെന്റ് അവിടെ ഉണ്ടാവും ആൾക്കാർ. എന്റെ പേഴ്സ്പെക്ടീവ് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്റെ എനിക്കൊരു കോളേജ് സമയമൊക്കെ വരെയും ഞാനും കുറച്ച് ഇമ്മച്ചോറൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കുറച്ചും കൂടെ എന്റെ അനിയനും അനിയത്തിയും ഒക്കെ ഇപ്പം അച്ഛന്റെ അടുത്ത് ഇടപെടുന്ന ആ ഒരു ഒഴുക്കിൽ ഇടപെടാനായിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ സിനിമയിലോട്ട് വന്ന് ഇതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇത്രയും ടെക്നോളജി ഈ കാലത്ത് ഉണ്ടായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഈ കാലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ടേഴ്സിന് റിലേറ്റ് ആവും ഞാൻ ഈ പറയാം. അതുണ്ടെന്നുണ്ടെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൽ ആ 80s നിന്നൊക്കെ വന്നവർ എന്ത് ബുദ്ധിമുട്ടിലൂടെയാണ് വന്നതെന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് കുറച്ച് അധികം ഇരുന്ന് ചിന്തിക്കും, എന്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് നിനക്ക് വട്ടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരുപാട് ആലോചിച്ചപ്പോ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോ എനിക്ക് അച്ഛൻ്റെ അടുത്തുള്ള സമീപനത്തിന് ഒരു വേറൊരു ഒരു ഒരു കമ്പോസറോ ഒരു ഒരു എന്താ പറയുക ഒരു രീതി വ്യത്യാസം വന്നു. അതെനിക്ക് തന്നെ അറിയാം, എനിക്കത് മാറ്റാനായിട്ട് തോന്നുന്നില്ല. കാരണം അവർ ആ റെസ്പെക്റ്റും ആ ഒരു ഇത് റിസേർവ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. സത്യത്തിൽ ഇപ്പം ഇത് ഞാൻ പറയാമോ എന്നറിയില്ല, പറഞ്ഞിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ലാൽ സാറിനെയും മമ്മൂട്ടി സാറിനെയൊക്കെയാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട്
അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്തതൊക്കെ ചെയ്യുന്നു. ഈ ചെയ്യുന്ന ആരും ഇത് ചെയ്യാൻ ഡിസേർവ് ചെയ്യുന്നു എന്നാണ് എനിക്ക്. അവരെ ആരും ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഇവർ ആരും ഡിസേർവ് ചെയ്യുന്നില്ല. ഞാനിപ്പോ രണ്ടുപേരുടെ പേരേ പറഞ്ഞുള്ളൂ. പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും, നായകൻ അല്ലാത്ത ഒരു ആക്ടർ, ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം പല ജൂനിയർ ആർട്ടിസ്റ്റ് വന്നുള്ളവർ ഇപ്പം ക്യാരക്ടർ റോൾസും അത്യാവശ്യം വലിയ റോൾസ് ചെയ്യുന്ന ആക്ടേഴ്സും, അവരാരും ഡിസേർവ് ചെയ്യുന്നില്ല ആ ഒരു ക്രിറ്റിസിസത്തിന്. കാരണം ഈ ഒരു സാധാരണ ജനങ്ങൾക്കും, സിനിമയിൽ ഇല്ലാത്ത ഒരു സാധാരണ ജനങ്ങൾക്കും അറിയില്ല അവര് കടന്നു പോയിട്ടുള്ള വിഷമം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ പറ്റി ഒരുപാട്. ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സീമിംഗ്ലി എവരിതിങ് സീംസ് ഓൾ റൈറ്റ് ബട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഒരു ആക്ടറിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ ഞാൻ പറഞ്ഞത്. അതേപോലെ എല്ലാ ആക്ടേഴ്സും അവരവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് അവരിപ്പോ ഈ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത്. ഞാനൊരു പൃഥ്വിരാജ് ഫാൻ, ഹാർഡ് കോർ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് റെഫറൻസ് ആയിട്ട് ഇടുന്നത്. ഒരു കാഴ്ചപ്പാട് ഓഫ് ദ ഫിലിംസ് ദാറ്റ് വി ഹാവ് ടു ഡു ആസ് എൻ ആക്ടർ ഓർ എ ഫിലിം മേക്കർ ഓർ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ഓഫ് ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ റോൾ മോഡലായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഉണ്ടെന്ന്, പൃഥ്വിരാജിന്റെ അടുത്ത് നമുക്ക് മമ്മൂട്ടി സാറിനെയും കാണാം, ലാൽ സാറിനെയും കാണാം, സുരേഷ് ഗോപിയെയും കാണാം, ജയറാം അങ്കിളിനെയും കാണാം, ദിലീപ് അങ്കിളിനെയും കാണാം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 90s കിഡ് അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഫസ്റ്റ് ആ ഒരു അഞ്ചാറ് പേര് വരുന്നത്. അതിനുശേഷമുള്ള ആക്ടേഴ്സ് ആരും ഒട്ടും കുറഞ്ഞവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിപ്പം ഇപ്പം എനിക്ക് ആ ഒരു സീനിയർ ആക്ടേഴ്സിനകത്ത്, അതായത് എന്റെ ഏജ് ഗ്രൂപ്പിലെ ആ ഒരു സീനിയർ ആക്ടേഴ്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആക്ടിംഗ് പരമായിട്ട് ശ്രീ ഇന്ദ്രജിത് സുകുമാരനെയും ഫഹദ് ഫാസിലിനെയും. പല സ്ഥലത്തും ഇന്ദ്രൻ ചേട്ടന്റെ പേര് പറഞ്ഞ് കേൾക്കാറില്ല, അപ്പൊ എനിക്കത് ഒരുപാട് എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. But great. Anyways, Gokul Suresh Gopi, you know, actor, a long way to go. You just started your journey, and we are wishing you all the very best. And we are quite happy to have you on the 200th episode of Kappa Prime Time, which is an excitement for us as well. So thank you so much, and stay blessed, Gokul. Thank you. എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ സുഹൃത്താണ് പറഞ്ഞത് 200th episode ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയൊരു സ്റ്റാർ ഒന്നും അല്ല എന്നിട്ടും ആ 200th ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡിന് എനിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ. ചിലപ്പോ വേറെ വലിയ ആക്ടേഴ്സിനെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവാം, എന്നാലും ഞാനാണ് അവസാനം ആ ഒരു ഡെസ്റ്റിനിയിലെ ആ ഒരു ഇതിൽ എനിക്കും വന്ന് ചേരാനായിട്ട് സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷം കൊടുക്കും. എന്തായാലും വളരെ നല്ല ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ വിഷമമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലവര് ഓക്കെ അവൻ എന്തൊക്കെ പോയിന്റുകളാ പറയാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവാം. എല്ലാവരും അവരവരുടെ യുക്തിക്കനുസരിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടെ. എന്തായാലും നമ്മള് ഇപ്പം ഈ വന്ന ഈ ഒരു കുറച്ച് നാളത്തേക്കുള്ളതല്ല, നമ്മള് കുറെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും തുടരെ എന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മൊമെന്റ്സിൽ ഞാൻ എന്നെ മനസ്സിലാക്കാനായിട്ട് വിട്ടുതരാം. Thank you so much.